കരം നാനത്നയിലേക്ക് വിശദമായി. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണന ഉന്നയിച്ച് വയനാട്ടിൽ അടുത്ത ചൊവ്വാഴ്ച UDF LDF ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കേന്ദ്ര അവഗണനയ്ക്കൊപ്പം പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിനും വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് UDF ആണ് ആദ്യം ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു LDFന്റെയും പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ഹർത്താൽ ദിവസം മാർച്ച് നടത്തുമെന്ന് UDF അറിയിച്ചു. LDF ഇന്ന് വയനാട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വയനാട് ദുരിതാശ്വാസത്തിന് ഫണ്ട് അനുവദിക്കുന്നതിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പണം അനുവദിക്കില്ല എന്ന് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നതായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് അങ്ങനെയല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര നിലപാടിൽ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധമുയരുമ്പോൾ കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നാണ് BJP പ്രതികരണം. വിശകലനവുമായി അഭിലാഷ് ജി നായർ ചേരുകയാണ്. അഭിലാഷ്, ഈ രാഷ്ട്രീയ പോര് കടുക്കുന്നതിനിടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് കേന്ദ്രവും സംസ്ഥാനവും സ്വീകരിക്കുന്നത്? വയനാടിനുള്ള കേന്ദ്ര സഹായം വൈകുന്നത് സംസ്ഥാനത്ത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട മുന്നണികൾ രംഗത്ത് വരുന്നു. വയനാടിൽ ഹർത്താൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളുമായി LDFും UDFും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്ന് സമാനമായ ഒരു ഹർജി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു. നേരത്തെ ഹൈക്കോടതി സ്വമേധയെടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഇന്ന് ഈ കേസുകളെല്ലാം പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിൻ്റെ നിലപാടിനെ ഹൈക്കോടതിയിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിക്ക് അയച്ച കത്തിൻ്റെ വിശദാംശങ്ങൾ അടക്കം തന്നെ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ കേന്ദ്ര സഹായം ഒരിക്കലും ഉണ്ടാകില്ല എന്ന തരത്തിൽ ഈ കത്തിൽ പറയുന്നില്ലല്ലോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശം. മാത്രവുമല്ല, മാധ്യമ വാർത്തകളെല്ലാം കണ്ടാൽ ഒരു തരത്തിലുള്ള കേന്ദ്ര സഹായവും ലഭിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ അതല്ലല്ലോ യാഥാർത്ഥ്യമെന്നും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനും കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ മാസം നവംബർ അവസാനത്തോടു കൂടി തന്നെ ഈ സഹായത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഏതായാലും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്കും ഹൈക്കോടതിയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ കേന്ദ്രമാകട്ടെ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ സഹായം ഉണ്ടാകും എന്നുകൂടി വ്യക്തമാക്കി. അതേ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന ദുരിത ആശ്വാസ ഫണ്ടിലടക്കം ഇപ്പോൾ പണമുണ്ടെന്നും അടിയന്തര സഹായത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം പണമുണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത്. ഏതായാലും ഈ ഹർജികൾ വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടത്. ഏതായാലും കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു നിലപാട് വീണ്ടും ഹൈക്കോടതിയിൽ ആവർത്തിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ മാസം അവസാനത്തോടുകൂടി തന്നെ സഹായം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ സംസ്ഥാനത്ത് ഇതൊരു വലിയ വിവാദമായി നീറുന്ന വിഷയമായി മാറുന്നു. വയനാട്ടിൽ സഹായം ലഭിക്കുന്നില്ല, കേന്ദ്രം വയനാട്ടിലെ ദുരിതബാധിതരെ പരിഗണിക്കുന്നില്ല എന്നൊരു വലിയ വികാരം സംസ്ഥാനത്ത് ഉരുണ്ടുകൂടുന്നുണ്ട്. അതോട് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലടക്കം തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ സഹായം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയത്. ശരി അഭിലാഷ്. വയനാടിന് കിട്ടേണ്ട സഹായം കേന്ദ്ര സർക്കാർ തരുന്നില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി, മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം ചെയ്യുന്നുണ്ട്, കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഒരു ദുരന്തം ഒരു നാടിന് സംഭവിച്ചാൽ ആ നാടിന് ഒറ്റക്കതെല്ലാം നിർവഹിക്കാൻ കഴിയില്ല. അതിന് സഹായം വേണം, പിന്തുണ വേണം. ഇപ്പം നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റേത് സംസ്ഥാനങ്ങൾ ദുരന്തമുണ്ടായി. ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു. നല്ല കാര്യം, നമ്മളതിനെതിരല്ല. പക്ഷെ ആ സഹായം നമുക്കും ലഭിക്കണ്ടേ? നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ? ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ? എന്തേ നമുക്കുള്ള കുറവ്? കണ്ണിച്ചോരയില്ലാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വയനാടിനായി പ്രത്യേക പാക്കേജാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് BD സതീശൻ ആവശ്യപ്പെട്ടു. മാനദണ്ഡം അനുസരിച്ച് മാത്രമേ പണം നൽകാൻ കഴിയൂ എന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ മറുപടി. നേരത്തെ തന്ന പണത്തിൻ്റെ കണക്കൊക്കെ വെറുതെ പറയുന്നതാണ്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന ആളുകളെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ വന്നിട്ട് ബില്ല് തന്നതുപോലെയും, ആ സമയത്ത് ഏറ്റവും വലിയ പ്രളയത്തിൻ്റെ സമയത്ത് അരി തന്നിട്ട് ബില്ല് തന്നതുപോലെയാണ്. ഇത് അതുപോലും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇവിടെ പണമുണ്ട്, നിങ്ങൾ ചെയ്തോളൂ, കേരളക്കാർക്കൊക്കെ പണമുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ആവശ്യമില്ല. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടത് SDRF അല്ല,
സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കേന്ദ്ര ഗവൺമെന്റിന്റെ തനിനിറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു ചട്ടയില്ലേ, ചട്ട അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും വലിയ അപകടങ്ങളുണ്ടായിട്ടും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്ത സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ ജൂലൈ മാസം 30-31 കൊടുത്തതും ഒക്ടോബർ 1 കൊടുത്തതായിട്ട് 290 കോടി രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ട് ദുരന്തത്തിന് ശേഷം. നേരത്തെയുള്ള ഫണ്ടും കൂടെ കൂടി 752 കോടി രൂപയുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് ഉപയോഗിക്കാം. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദം തള്ളി സി പി എം. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ഇ പി ജയരാജന്റെ വാക്കുകളെ മുഖവിലക്കെടുക്കുകയാണെന്നും വിവാദം ഒരു തരത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ടെന്ന് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കി. ജയരാജൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എഴുതിയതല്ല, ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരു അവതരണമാണ്, അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും. ഡി ജി പിക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു, അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. എന്തായാലും ഇത്ര എപ്രാളം പിടിക്കേണ്ട കാര്യമുള്ളത്. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. ആത്മകഥാ വിവാദത്തിൽ ജയരാജൻ ഇതുവരെ വിശദീകരിച്ചത് അപ്പാടെ ഏറ്റുപറയുകയാണ് സി പി എം. ആത്മകഥയുടേതെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് ദിവസം വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ട്. നിയമപരമായ തുടർ നടപടികൾ ഇ പി ജയരാജൻ എടുക്കുമെന്നും ബാക്കി കാര്യം പിന്നീട് ആലോചിക്കാമെന്നും പാർട്ടി സെക്രട്ടറി. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തായി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തിയ ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുഖം കൊടുത്തില്ല. പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് പറയാമെന്നല്ലാതെ ഒന്നും പറഞ്ഞുമില്ല. നിർണായകമായൊരു ഉപതെരഞ്ഞെടുപ്പ് കളമായതിനാൽ വിവാദം ഏറ്റുപിടിച്ച് വഷളാക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനം. ആത്മകഥയുടേതായി പുറത്തുവന്ന ഭാഗങ്ങൾ ഇ പി നിഷേധിച്ചെങ്കിലും പാർട്ടി അത് മുഖവിലക്കെടുത്തിട്ടില്ല. ആത്മകഥാംശം പുറത്തുവന്ന സമയത്തിലും അത് വിവാദമായ രീതിയിലുമെല്ലാം ഏറ്റുപറയാനും വിശദീകരിക്കാനും ഇനിയുമേറെ കാര്യങ്ങൾ ബാക്കിയാണ്. ഒരുപക്ഷെ ഇ പി ജയരാജൻ എന്ന തലമുതിർന്ന നേതാവിനോട് സി പി എം നേതൃത്വത്തിന്റെ തുടർ സമീപനത്തെ വരെ സ്വാധീനിക്കാൻ കഴിയുന്നത്ര പ്രാധാന്യവും ഈ വിവാദത്തിന് ഉണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാൾ പുസ്തകം എഴുതിയാൽ പ്രകാശനത്തിന് അയാൾ വേണ്ടേ? വായനയ്ക്കായുള്ള പുസ്തകം ആരെങ്കിലും വാട്സാപ്പ് സന്ദേശമായി അയക്കുമോ എന്നും ഉപതെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ തന്നെ ഇത്തരം വാർത്തകൾ മെനയുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിവാദങ്ങളായിട്ട് വരുന്നതെന്നാണ് നോക്കുന്നത്. വായനക്കുള്ള പുസ്തകം നേരെ വാട്സപ്പ് സന്ദേശാക്കിയിട്ട് കൊടുക്കും, അല്ലെ? പുസ്തകമാകെ എന്ന് പറഞ്ഞതല്ലേ കൊടുക്കുന്നു, അതല്ലേ പ്രസിദ്ധീകരിക്കുന്നു. ഈ വാർത്തയിൽ എന്താ ഉണ്ടായത്? സർവേക്കുറിച്ച് വളരെ മോശമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് സർവേ അറിയായിരുന്നു? സർവേ എനിക്കറിയില്ലായിരുന്നു. ഞാൻ സർവേ കൃത്യമാകുന്നു ഈ പുസ്തകത്തിൽ പരാമർശിക്കുകയില്ല. എനിക്കറിയാത്ത കാര്യം എങ്ങനെയാണ് ഞാൻ പരാമർശിക്കുക? അല്ലെങ്കിൽ ഒരു പ്രശ്നം എൻ്റെ മുന്നിൽ വരുന്നില്ല എന്നാണ് ജയരാജന്റെ പറഞ്ഞത്. എല്ലാത്തിനും ചില വ്യക്തമായ ഉന്നങ്ങളുണ്ട്. ആ ഉന്നങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ സഹായിക്കാനാണ്. ഇരട്ട വോട്ട് കത്തുന്നു. ചേലക്കര പാലക്കാട് വഴി വയനാട്. പവേർഡ് ബൈ തലമുറകളായുള്ള ഭാരതത്തിന്റെ വിശ്വാസം, കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ്. വ്യാജരേഖ ചമച്ച് വോട്ട് ചേർത്തെന്ന ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകി പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനും ഭാര്യ സൗമ്യ സരിനും. 2017 വാങ്ങിയ വീടിന്റെ വിലാസത്തിലാണ് വോട്ട് ചേർത്തതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാണ് മറുപടി. ഇരട്ട വോട്ട് പരാതിയിൽ ജില്ലാ ഭരണകൂടം നടപടിയും തുടങ്ങിയിട്ടുണ്ട്. ഏഞ്ചൽ മേരി മാത്യു വിവരങ്ങളുമായി ചേരുകയാണ്. ഏഞ്ചൽ, എന്തൊക്കെയാണ് മുന്നണികൾ പരസ്പരം ഉന്നയിക്കുന്നത്? ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ശീതൽ, ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങൾ ആളിക്കത്തുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലായി ചർച്ചയാകുന്നത് ഇരട്ട വോട്ട് ആരോപണമാണ്. യു ഡി എഫും ബി ജെ പിയും ചേർന്ന് 2700 ഇരട്ട വോട്ടുകൾ പാലക്കാട് ചേർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആദ്യം രംഗത്തെത്തുന്നത്. ഇതിന് മറുപടി എന്ന വണ്ണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സരിനെ തന്നെ സംശയ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. ഒറ്റപ്പാലത്ത് വോട്ടുണ്ടായിരുന്ന സരിൻ പാലക്കാടേക്ക് വോട്ട് ചേർക്കുന്നത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണെന്നുള്ള ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് ഇന്ന് രംഗത്തെത്തി. സ്ഥാനാർത്ഥി ഓട്ടിയിറക്കാൻ പാടില്ലല്ലോ,
അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. അപ്പൊ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഏതായാലും പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകിയിരിക്കുന്നത് LDF സ്ഥാനാർത്ഥി പി സരൺ തന്നെയാണ്. സരൺ ഒറ്റയ്ക്കല്ല, ഭാര്യ സൗമ്യ സരിനെയും ഒപ്പം കൂട്ടിയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. 2017 തന്നെ പാലക്കാട് വീട് വാങ്ങിയിട്ടുണ്ടെന്നും ആ വീട്ട് വിലാസം ചേർത്തുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് എന്നുള്ള വാദമാണ് ഇരുവരും ഉന്നയിക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ്. എന്റെ വീടിന്റെ ആദിത്യം സ്വീകരിക്കാൻ ഇവിടേക്ക് വരാം. ഞാനൊരു വ്യാജ വോട്ടറല്ല, 916 ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇതോടൊപ്പം തന്നെ പാലക്കാട് വലിയ ചർച്ചയാകുന്നത് BJP ജില്ലാ അധ്യക്ഷന്റെ പേര് 2 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. പട്ടാമ്പിയിലും പാലക്കാടും അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ കാരണമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഭവിച്ച വീഴ്ചയാണ് എന്നുള്ള വാദവുമായി BJP സ്ഥാനാർത്ഥിയും ഇന്ന് രംഗത്തെത്തി. വീട്ട് നമ്പർ ഇല്ലാത്ത ഒരു വോട്ട് എങ്ങനെ ചേർത്താൻ പറ്റുക? അത് നിങ്ങൾക്ക് തെറ്റ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമല്ലേ? എന്തായാലും ഇരട്ട വോട്ട് ആരോപണം ഉയർന്നതിന് പിന്നാലെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ബൂത്ത് ലെവൽ ഓഫീസർമാരോടൊക്കെ ഈ വോട്ടർ പട്ടിക വിശദമായി തന്നെ പരിശോധിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെയും അതോടൊപ്പം തന്നെ സ്ഥിരതാമസമല്ലാത്തവരുടെയും പേരുകൾ പട്ടികയായി പ്രത്യേകം കരുതണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇരട്ട വോട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം നൽകുമെങ്കിൽ പോലും അത് ചാലഞ്ചിങ് വോട്ടുകളായിട്ടായിരിക്കും പരിഗണിക്കുക. ഇക്കാര്യത്തിൽ എന്തായാലും 2 ദിവസത്തിനകം തന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. വിധി ദിനത്തിനും ഈ ഇരട്ട വോട്ടുകൾ പാലക്കാട് വലിയ തർക്ക വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശീതൾ. ശരി ഏഞ്ചൽ. മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയിൽ 2 ചേരിയായി തിരിഞ്ഞ് തർക്കം. ഭൂമി വിട്ടുകൊടുക്കാനാകില്ലെന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ നിലപാടിനെതിരെ മറുപക്ഷം രംഗത്ത് വന്നു. സംഘടനകൾ വർഗീയ പ്രചാരണം നടത്തരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഷാജഹാൻ ചേരിയാണ് വിശകലനവുമായി. ഷാജഹാൻ, ഈ നേരത്തെ തന്നെയുള്ള തർക്കം ഈ മുനമ്പ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെയാണ് സമസ്തയിൽ ഉരുണ്ടുകൂടുന്നത്? ശീതൽ, മുനമ്പം ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും അത് കൃത്യമായിട്ട് വഖഫ് ഭൂമി തന്നെയാണെന്നും മറിച്ചുള്ള വാദങ്ങളൊന്നും അംഗീകരിക്കാനാവില്ല എന്നുള്ള ഒരു വാദമാണ് ഇന്നിപ്പോൾ ഉമർ ഫൈസിയും ഒപ്പം തന്നെ മുസ്തഫ മുണ്ടുപാറയും ഉയർത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും സമസ്തയിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ, അതായത് CPMനോട് ഇപ്പോൾ അനുഭാവം പ്രകടിപ്പിക്കുന്ന പക്ഷത്തിൻ്റെ നേതാക്കളാണ്. അത് വഖഫ് ഭൂമിയാണ്. അങ്ങനെ വന്നാൽ പിന്നെ അതിന് യൂറസോ എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. വിൽക്കാൻ പാടില്ല, അനന്തരം എടുക്കാൻ പാടില്ല, കൈമാറ്റം ചെയ്യാൻ പാടില്ല, അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം. ആ വാക്കിഫ് വഖഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ. മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സമവായ നീക്കമാണത്. ഇങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഭൂമി ബലികൊടുത്തുകൊണ്ടുള്ള ഒരു സമവായം വേണ്ട എന്നുള്ളതാണ് ഈ പക്ഷം പറയുന്നത്. ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ് ഉടൻ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയിലെ അല്ലെങ്കിൽ EKSUNNI വിഭാഗത്തിലെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അബ്ദുസമദ് പൂക്കോട്ടൂരാണ് അക്കാര്യം കൃത്യമായി ഇന്ന് പറഞ്ഞത്. വില കൊടുത്ത് ഭൂമി വാങ്ങി അവിടെ താമസിക്കുന്ന ആളുകൾ വഞ്ചിക്കപ്പെട്ടതാണ്. ഇനി അവർക്ക് അവിടുന്ന് കുടിയൊഴിക്കേണ്ട ഒരു അവസരം വരിക എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോവുക എന്നുള്ളത് ന്യായമല്ല. CPMനോടും സർക്കാരിനോടും മൃദു സമീപനം പുലർത്തുന്ന സമസ്തയിലെ വിഭാഗം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിനു മുന്നിൽ വലിയ ദുരൂഹത ഒരുപക്ഷെ പലരും സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാർ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. സർക്കാരിനെതിരെയാണ് ആരോപണം ഉയർന്നത്. പ്രത്യേകിച്ച് ഈ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നീക്കമൊക്കെ നടന്നിരിക്കുന്നത് ആദ്യം അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ പിണറായി സർക്കാരുകളുടെ കാലത്തും ആണ് എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പല വസ്തുതകളും ഇനിയും പുറത്തു വരാനുണ്ട്. എങ്കിൽ പോലും അത്തരം ഒരു പ്രതിസന്ധിയിൽ നിൽക്കെ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തു. മുസ്ലിം കോൺഗ്രേഷൻ കമ്മിറ്റിയുടെ യോഗം വിളിച്ചു. ആ യോഗത്തിനകത്ത് അവർക്ക് സംഘടനകളോടൊക്കെ തന്നെ ഈ EKSUNNI നേതാവടക്കം പങ്കെടുത്തിരുന്നു. അവരുടെയൊക്കെ തന്നെ സമവായ നീക്കത്തിൻ്റെ ഭാഗമായി ഈ ഭൂമി വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അതിനെ തുരങ്കം വെക്കുന്ന, അതിനെ കൃത്യമായിട്ട് തള്ളിപ്പറയുന്ന ആ നിലപാട് ശരിയല്ല എന്നാണ് ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. സർക്കാർ വിളിക്കുന്ന യോഗത്തിനകത്തും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിലപാടുകൾ പ്രകടമായേക്കാം. ഏതായാലും ഇത് ഒരു ഭൂമി നൽകി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്ന് കരുതിയിരിക്കുകയാണ് സമസ്ത ഇത്തരമൊരു നിലപാടുമായി പുറത്തു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ EKSUNNI വിഭാഗത്തിലെ ഒരു വിഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമായി വരുന്നത്. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു വർഗീയമായ ചേരിതിരിവ് കുറെ കൂടി മൂർച്ഛിപ്പിക്കാനും ഇത് ഇടവരുത്തും. ശരി ഷാജഹാൻ. ആനയെഴുന്നള്ളിപ്പിന് ദൂരപരിധി നിശ്ചയിച്ച ഹൈക്കോടതി തീരുമാനം നടപ്പാക്കിയാൽ പൂരം നടത്താനാകില്ലെന്ന് ദേവസ്വങ്ങൾ. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സർക്കാർ കോടതിയെ ധരിപ്പിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം പ്രതികരിച്ചു. കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകുമെന്നും തിരുവമ്പാടിയും വ്യക്തമാക്കി. ആനയെഴുന്നള്ളിപ്പിനുള്ള ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ വിയോജിക്കുകയാണ് ദേവസ്വങ്ങൾ. ജനങ്ങളിൽ നിന്ന് 8 മീറ്റർ അകലം പാലിക്കേണ്ടി വന്നാൽ മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും എങ്ങനെ നടത്തുമെന്നാണ് ചോദ്യം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കരുത് എന്ന നിർദ്ദേശവും തൃശൂർ പൂരത്തെ ബാധിക്കും. പകൽ മുഴുവനും തുടരുന്ന എഴുന്നള്ളിപ്പുകളാണ് പൂരത്തിന് ഉള്ളത്. അതെല്ലാം സ്വരാജ് റൗണ്ടിലൂടെയാണ് നീങ്ങുന്നതും. ആനകൾ തമ്മിലുള്ള ദൂരം 3 മീറ്റർ എന്നതും പ്രതിസന്ധിയാണ്. തെക്കോട്ടിറക്കത്തിന് 3 മീറ്റർ അകലം പാലിച്ചാൽ
15 അനകൾ നിരക്കുന്നതിന് 45 മീറ്റർ നീളം വേണ്ടിവരും. തെക്കേനടയിൽ എങ്ങനെ പ്രായോഗികമാകും എന്നതാണ് പൂരപ്രേമികളുടെ ചോദ്യം. കേസിൽ കക്ഷി ചേരാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. കോടതിയിൽ ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് തന്നെയാകും നിർണായകം. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പാലക്കാട് കോങ്ങാടിന് സമീപം പാറശ്ശേരിയിൽ ബസ് മറിഞ്ഞു, നിരവധി പേർക്ക് പരിക്കേറ്റു. മുഹമ്മദ് ഹാത്തിഫ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാത്തിഫ്, എപ്പോഴാണ് അപകടമുണ്ടായത്, വിവരങ്ങൾ എങ്ങനെയാണ്? ശീതൽ, 7 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. പാലക്കാട് നിന്നും ചെർപ്പുളശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത്. പാലക്കാട് കോങ്ങാട് പാറശ്ശേരിക്കടുത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന വേഗതയിലെത്തിയ ബസ് ഈ വേഗത നിയന്ത്രിക്കാനാവാതെ മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ഇതിൽ പരിക്ക് പറ്റിയത് 10 പേർക്കാണ്. ഇതിൽ 8 പേരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്ന 2 പേരെ ജില്ലാ ആശുപത്രിയിലേക്കും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ്സിൽ 15 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. ബസ്സിന് വേഗതയുണ്ടായിരുന്നു. ഈ വേഗതയാണ് ഈ മറിയാനുണ്ടായ കാരണമെന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. ശീതൽ. ശരി, ഹാത്തിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന തുല്യതാ കോഴ്സിന്റെ പരീക്ഷാ ഫലത്തിൽ താരത്തിളക്കമായി ഇന്ദ്രൻസ്. 7-ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ ഇന്ദ്രൻസിന് മികച്ച വിജയം നേടാനായി 500-ൽ 297 മാർക്ക് നേടിയാണ് ഇന്ദ്രൻസിന്റെ ജയം. തിരുവനന്തപുരം മട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിലാണ് ഇന്ദ്രൻസ് പരീക്ഷ എഴുതിയത്. ശബരിമലയിൽ തീർത്ഥാടന കാലം തുടങ്ങി. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. 4 മണിയോടെയാണ് നട തുറന്നത്. തന്ത്രി കണ്ഠരരാജീവരുടെ സാന്നിധ്യത്തിൽ പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. തന്ത്രി കണ്ഠരരാജീവരുടെ കാർമ്മികത്വത്തിൽ അഭിഷേകം നടത്തി പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നടത്തി. േറെ കൽപ്പാത്തി. കൽപ്പാത്തി അഗ്രഹാരത്തെ ഭക്തിസാന്ദ്രമാക്കി ദേവരഥ സംഗമം. ദേവരഥ സംഗമം കാണാൻ ആയിരക്കണക്കിന് പേരാണ് കൽപ്പാത്തിയിലേക്ക് എത്തിയത്. രാവിലെ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് കൃഷ്ണരഥം ഗ്രാമവീഥിയിൽ പ്രയാണം തുടങ്ങി. ഏകദേശം ഒരേ സമയത്ത് തന്നെ ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ രഥവും ഗ്രാമവീഥിയിലെത്തി. 4 മണിയോടെ എല്ലാ തേരുകളും ഗ്രാമവീഥിയിൽ ഒരുമിച്ചെത്തി. ഇതോടെ ഈ വർഷത്തെ കൽപ്പാത്തി രഥോത്സവത്തിന് സമാപനമായി. ശ്രീലങ്കയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടത് തരംഗം. പ്രസിഡന്റ് ദിസനായകയുടെ NPP സഖ്യം 3-ൽ 2 ഭൂരിപക്ഷം സ്വന്തമാക്കി. തമിഴ് ഭൂരിപക്ഷ വടക്കൻ പ്രവിശ്യയും തൂത്തുവാരിയാണ് മുന്നേറ്റം. ജോബി ജോർജ് ചേരുകയാണ്. ജോബി ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലും പാർലമെന്റ് മന്ദിരത്തിലും ഒരേ സമയം ഇടതാധിപത്യം വരികയാണ്. എങ്ങനെയാണ് വിലയിരുത്തൽ? രംഗച്ചുവന്ന സെപ്റ്റംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കാൾ കൂടുതൽ ജനവിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാൻ അനുരാഗ് കുമാര ദിസനായകയ്ക്ക് കഴിഞ്ഞു എന്നതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊടുവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 225 അംഗ പാർലമെന്റിൽ 159 സീറ്റാണ് NPP സഖ്യം നേടിയത്. കഴിഞ്ഞ തവണ വെറും 3 സീറ്റ് മാത്രമാണ് ഈ സഖ്യത്തിന് ഉണ്ടായിരുന്നത്. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ഹരിണി അമരസൂര്യ 6 ലക്ഷത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം സ്വന്തമാക്കുകയും ചെയ്തു. മുസ്ലിം ജനവിഭാഗത്തിന്റെ അടക്കം പിന്തുണ ആർജിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ NPP കഴിഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ സവിശേഷത തമിഴ് ഭൂരിപക്ഷ വടക്കൻ പ്രവിശ്യയിൽ ജാഫ്നയിലൊക്കെ NPP നേടിയിരിക്കുന്ന വലിയ മുന്നേറ്റമാണ്. തെക്ക് നിന്നുള്ള ഒരു ശൃംഖല ബുദ്ധിസ്റ്റ് പാർട്ടി ആദ്യമായാണ് ജാഫ്നയിൽ ഇത്രയധികം സീറ്റുകൾ വിജയിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. മാറ്റത്തിന് വേണ്ടിയുള്ള ദിസനായികയുടെ ആഹ്വാനം, പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അവിടെ എത്തി നൽകിയ വാഗ്ദാനങ്ങളൊക്കെ തന്നെ തമിഴ് ജനതയെ സ്വാധീനിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മുൻ പ്രധാനമന്ത്രിമാരായ വിക്രമസിംഗയുടെ പാർട്ടിക്ക് വെറും 5 സീറ്റും മഹിന്ദ രജപക്സെയുടെ പാർട്ടിക്ക് 2 സീറ്റും മാത്രമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ദിസനായികയുടെ പാർട്ടിയുടെ വലിയ വിജയത്തെ ഇന്ത്യയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സെപ്റ്റംബറിലെ വിജയത്തിന് ശേഷം കാര്യമായ ഭരണപരിഷ്കാരങ്ങൾക്കൊന്നും ദിസനായികയെ മുതിർന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ലങ്കയെ അഴിമതി മുക്തമാക്കാൻ, ദാരിദ്ര്യം തുടച്ചു നീക്കാൻ, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ കരകയറ്റാൻ കഴിയുന്ന നടപടികൾക്ക്
ഈ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് പാർലമെന്റിലെ വലിയ ഭൂരിപക്ഷം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ദിസനായികയ്ക്കുള്ളത്. ശരി, ജോബി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. 9@9 പൂർണ്ണമാകും.